പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ഏട്ടൻ വോട്ട് ചെയ്യാൻ പോവാണ്. വെറുതെ വോട്ടല്ല, നമ്മുടെ ഇലക്ഷനുള്ള വോട്ട് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, അതെന്താ ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അതുമാത്രമല്ല, അതൊക്കെ വീഡിയോ എടുക്കുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമുക്കത് വോട്ട് ചെയ്യാൻ പോകുന്ന ആളോട് തന്നെ ചോദിക്കാം. ടെൻ ടെൻ ടേ അതെ, സംഭവം ഞാൻ വോട്ട് ചെയ്യാൻ പോവാണ്. വോട്ട് ചെയ്യാൻ ഏപ്രിൽ 6 ആവണമല്ലോ അല്ലേ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏപ്രിൽ 6 അല്ലേ, ശരിയാണ്. പക്ഷേ അതല്ല, അതിന് മുന്നേ പല ആളുകൾക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്, വോട്ടിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആൾക്ക് തന്നെയാണോ നമ്മൾ ശരിക്കും വോട്ട് രേഖപ്പെടുത്തുന്നത്, അങ്ങനെ കുറേ സംശയമുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ചേർന്നിട്ട് വോട്ട് വണ്ടി നമ്മുടെ റോഡുകളിലൂടെയൊക്കെ, നഗരങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ വോട്ട് വണ്ടി പോകുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് കേരള സർക്കാർ മൊബൈൽ എക്സിബിഷൻ യൂണിറ്റ്, ഇതിലാണ് ഇപ്പം വോട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പല ആളുകളും ഇതിൽ മോക്ക് പോളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വോട്ട് എങ്ങനെ വോട്ടിംഗ് മെഷീനിലൂടെ ചെയ്യുന്നു, അതിനുശേഷം VVPAT എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ചെയ്ത വോട്ട് രേഖപ്പെടുത്തി ഒരു സ്ലിപ്പായിട്ട് നമുക്ക് വരും. ആ സ്ലിപ്പ്, അത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ സുതാര്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ VVPAT എന്നൊരു സംവിധാനം. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് ഈ വോട്ട് വണ്ടിയിലൂടെ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഞാൻ കയറുകയാണ്, അതായത് വോട്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. വോട്ട് വണ്ടീനെ കയറുന്നതിന് മുന്നേ ഒന്ന് മാസ്ക് അയച്ചേ ഉള്ളൂ, കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായാലും മാസ്ക് നിർബന്ധമാണല്ലോ. അപ്പം എന്നെ നിങ്ങളെ മുഖം കാണാതിരിക്കരുതല്ലോ ഒരു വീഡിയോയിൽ, അതുകൊണ്ട് അയച്ചാണ് പോവാം. ഇപ്പം നമ്മൾ പോളിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. അതായത് വോട്ട് വണ്ടിയിൽ താൽക്കാലികമായിട്ട് മോക്ക് പോളിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ച നമ്മളെ വോട്ടിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ, പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. എനിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് VVPAT. നമ്മൾ ചെയ്യുന്ന വോട്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണോ ലഭിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇനി നേരെ അവരിലേക്ക് പോകാം നമുക്ക്. ഹായ് മാം. അപ്പോൾ ഇതാണ് നമ്മുടെ വോട്ടിംഗ് മെഷീൻ അല്ലേ? ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീൻ, നമ്മുടെ പഴയ വോട്ടിംഗ് മെഷീൻ തന്നെ. അതിൻ്റെ കൂടെ നമ്മളൊരു VVPAT എന്ന് പറഞ്ഞൊരു മെഷീനും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവർക്ക് തന്നെയാണ് ആ വോട്ട് വരുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ വോട്ട് ചെയ്യുന്ന ആൾക്ക് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ VVPAT എന്ന് പറയുന്ന ഒരു മെഷീൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒന്നും ഇതുണ്ടായിരുന്നില്ലേ? ലോക്സഭയിൽ ഉണ്ടായിരുന്നു, തദ്ദേശത്തിന് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി കയ്യിലും ഇങ്കൊക്കെ പുരട്ടിയതിന് ശേഷം ഇതേപോലെ ബൂത്തിലേക്ക് വരുന്ന പോലെ തന്നെ എല്ലാ ആ പ്രൊസീജിയർ തന്നെ, വോട്ടിങ്ങിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെ ആ കക്ഷി വോട്ട് രേഖപ്പെടുത്തി ആൾക്ക് തന്നെയാണ് ഈ വോട്ട് ലഭിച്ചതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ആ കക്ഷിക്ക് ഇതിലേക്കും കൂടെ VVPAT കൂടെ നോക്കി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. വോട്ട് അതാണ് സെക്കൻഡ്. ഇതിൽ നമ്മുടെ ഒരു സ്ലിപ്പ് കാണിക്കും, അവരുടെ സീരിയൽ നമ്പറും പേരും ചിഹ്നവും വെച്ചിട്ട്. അപ്പോൾ 7 സെക്കൻഡ് ഇത് ഒരു വോട്ടർക്ക് കാണാൻ കഴിയും. നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നോക്കണം. അതെ, ഇതിൽ നോക്കുമ്പോൾ നമുക്ക് 7 സെക്കൻഡ് ഇത് കാണാൻ കഴിയും. അതിനുശേഷം ഒരു പീസ് മുറിഞ്ഞിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യപ്പെടും. ആ പീസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, എണ്ണത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരിക, അങ്ങനെയെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതും കൂടെ എടുത്തിട്ട് എണ്ണും. അതോടുകൂടി തല, അതായത് ഇലക്ഷൻ കൂടുതൽ സുതാര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, അതായത് നമ്മൾ പണ്ട് ബാലറ്റ് എണ്ണുന്ന പോലെ വേണമെങ്കിൽ എണ്ണാം. അതെ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എണ്ണാം. ആ സമയത്ത് ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇതുള്ളൂ. പിന്നെ റാൻഡം വൈസിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും റാൻഡം വൈസിൽ 4-5 എണ്ണം എടുത്തിട്ട് എന്താ മസ്റ്റായിട്ട് എണ്ണുന്നുണ്ട്. മറ്റേത് എല്ലാ മണ്ഡലത്തിലും എണ്ണുന്നില്ല. അങ്ങനെ ഡിസ്പ്യൂട്ട് വരുമ്പോൾ മാത്രമേ ആ രീതിയിലുള്ള എണ്ണം വരുന്നുള്ളൂ. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പല ആളുകളും ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്, തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ കൃത്രിമം നടക്കുന്നുണ്ട്, വോട്ടിംഗ് മെഷീന് നമ്മൾ വോട്ട് ചെയ്യുന്ന നിർത്തുന്നല്ല എത്തുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, വളരെ സുതാര്യമായ രീതിയിൽ ബ്ലൂടൂത്തോ പിന്നെ അങ്ങനത്തെ യാതൊരു വിധ ഇതും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഇതുമായിട്ട് ഘടിപ്പിക്കാൻ പറ്റില്ല. കള്ളത്തരം ചെയ്യാൻ ഇത്രയുമായിട്ട് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, അതായത് ബ്ലൂടൂത്ത്, അങ്ങനത്തെ പല രീതികളിലുള്ള പരിസരം, അതൊന്നും ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. അത്രയും സുരക്ഷിതമായിട്ട് പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള
ഇതിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ യാതൊരു കൃത്രിമവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്ന് വോട്ട് ചെയ്യാം. കാരണം നമ്മുടെ ഓരോ പൗരന്റെയും അവകാശം, വോട്ടവകാശം എന്നുള്ളത് കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അത് ഒരു തവണ മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭരണത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിച്ചായിരിക്കും കേട്ടോ. ഇപ്പോൾ എച്ചച്ചനെ അതെ ഇങ്ങനെയുള്ള പേരില്ലെന്ന് ആരും ഉണ്ടാവില്ല കേട്ടോ. ഈ ചിഹ്നം നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ ഡെമോന് വെറുതെ. സ്ഥാനാർത്ഥികളുടേത് ഇവിടെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ ആരെയും തിരഞ്ഞെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട, നൺ ഓഫ് ദിസ്, ആർക്ക് ആരെ വേണമെങ്കിലും നമുക്ക് 16 നമ്മുടെ എത്ര കാൻഡിഡേറ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലിപ്പോൾ നമ്മൾ 16 കാൻഡിഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ പല നിയോജക മണ്ഡലം 5 ആയിരിക്കാം, 6 ആയിരിക്കാം. ഇപ്പം ലാസ്റ്റ് നോട്ടായിരിക്കും. ഏഴെണ്ണം ഉണ്ടാവും. അത് ആ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളെല്ലാം അനുമതിയോട് കൂടിയിട്ട് ഞാൻ MMനെ ഞാൻ വോട്ട് ചെയ്യാം കേട്ടോ. പാവം MMനെ ഞാൻ വോട്ട് ചെയ്യാണ്. അപ്പം ഞാൻ MMനെ തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് ഞാൻ ഉറപ്പാക്കി. ഇത്രയേ ഉള്ളൂ സംഭവം. അതെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏത് വോട്ടും ചെയ്താൽ MMനെ തന്നെയാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നേണ്ടതാണ്. കാരണം അങ്ങനെയാണല്ലോ ചിന്തിക്കുക വളരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് HHന് വോട്ട് ചെയ്ത് നോക്കാം. പറ്റൂല, ആ അങ്ങനെയുണ്ട്. വീണ്ടും അതിനുള്ള ചെറിയൊരു സാങ്കേതികപരമായിട്ട് ബീപ്പ് സൗണ്ട് ഉണ്ട് അല്ലേ. ആ ബീപ്പ് സൗണ്ടും കൂടെ കേൾക്കണം, എന്നാലേ ആ ഒരു വോട്ടർ പ്രക്രിയ കഴിയണം. ഈ ഇതും കൂടെ മുറിഞ്ഞ് വീണതിന്റെ ശേഷം ആ ബീപ്പ് സൗണ്ട് കേൾക്കും. പിന്നെ ഞങ്ങൾ അടുത്ത ബാലറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ അടുത്ത ആൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷമയോട് കാത്തു നിൽക്കണം. പിന്നെ അതുമല്ല, നമുക്ക് ഒരു വോട്ടർക്ക് അവരുടെ സ്വകാര്യത, അതായത് ഒരു വോട്ടർക്ക് അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഇത് മുറിഞ്ഞ് വീണതിന് ശേഷം മാത്രമേ വേറൊരു വോട്ടർക്ക് നമുക്ക് ഈ ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആ ബാലറ്റ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴേക്കാണ് അടുത്ത ആൾ വരുള്ളൂ ആ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഒരാളുടെ സ്വകാര്യത, ഒരു വോട്ടറുടെ സ്വകാര്യത ഏറ്റവും സ്വകാര്യമായിട്ട് തന്നെ നമുക്ക് അവിടെ നടക്കും. അപ്പോൾ ഇതാ ഒന്നും കൂടെ വോട്ട് ചെയ്യാം കേട്ടോ. ഇത്തവണ ഞാൻ HHന് വോട്ട് ചെയ്യണേ. HHന് നിങ്ങളെല്ലാം അനുമതിയോട് കൂടിയിട്ട് HHന് വോട്ട് ചെയ്യാണ്. പിന്നെ ഒരു സൗണ്ട് കേൾക്കും അല്ലേ. ഇപ്പോഴാണ് നമ്മളെ ഒരാളുടെ ഇത് കഴിയുന്നത്. ഇതിന് ശേഷം മാത്രമേ മറ്റൊരു വോട്ടർ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒന്നും നോക്കാനില്ല, ഇങ്ങനെ വരിക. നമുക്ക് തോന്നുന്ന സ്ഥാനാർത്ഥി, വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നോക്കുക, അവരെ ചിഹ്നവും നോക്കുക. അതിന് ശേഷം നമ്മൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ VVPATനടുത്തേക്ക് പോകുന്നു. ഈ സ്ഥലത്തേക്ക് ഒരു 7 സെക്കൻഡ് മാത്രമേ ഉണ്ടാവും. നമ്മൾ വോട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കിയൊന്നും കാണില്ല. ആ വോട്ട് ചെയ്ത ഉടൻ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഉറപ്പ് വരുത്താം നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്തത്. ഇനി നമുക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന് തിരിച്ചു പോവാം. മഷി അടയാളത്തോട് കൂടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പോവാം. സിമ്പിൾ. അപ്പോൾ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ CEP സെല്ലാണ് ഇത് ഇപ്പോൾ വോട്ട് വണ്ടി നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ മാഡത്തിൻ്റെ നേതൃത്വത്തിലാണ് 8 സ്റ്റാഫുകളാണ് ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവർക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ സ്വീപ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പാപനാടകം തെരുവോരങ്ങളിൽ മൊത്തം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വോട്ട് വണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് എങ്ങനെ വോട്ട് ചെയ്യണം, ഇതെന്താണ് വോട്ടിംഗ് മെഷീൻ, ഈ VVPAT എന്താണെന്നൊക്കെ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് ഒരു വോട്ടർ പോലും ഈ ജനാധിപത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അവനവൻ്റെ അവകാശം അവനവൻ വിനിയോഗിക്കുക തന്നെ വേണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു പ്രക്രിയ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ ആ വലിയൊരു പ്രക്രിയയിൽ നമ്മുടെ സംസ്ഥാനത്തിലെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെ അത് വിനിയോഗിക്കണം. ആ കൃത്യമായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഓരോരുത്തരും 6 ആം തീയതി പോളിംഗ് സ്റ്റേഷനിൽ പോവുക, വോട്ട് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷം ആ വിരലടയാളം ഉണ്ടാവല്ലോ മഷിയിലെ, ആ മഷി അടയാളത്തോടുകൂടി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാം, ഞാനും വോട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഹീറോയിസം. അങ്ങനെ ആയിരിക്കണടാ ഹീറോയിസം. അപ്പോൾ താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഡോക്യുമെൻസിൽ ഏതെങ്കിലും ഒന്നുമായി 6-ാം തീയതി പോളിംഗ് സ്റ്റേഷനിൽ പോവുക, നമ്മുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക. അതിൻ്റെ കൂടെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക.